നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. ആദ്യം CPIM പാർട്ടി കോൺഗ്രസ് വാർത്തകളിലേക്കാണ്. ചെങ്കടലായി കണ്ണൂർ. രക്തസാക്ഷി ഗ്രാമങ്ങളേ, ഉന്നപ്രവയലാർ ഗ്രാമങ്ങളേ. CPIM പാർട്ടി കോൺഗ്രസിന് അല്പസമയത്തിനകം കണ്ണൂരിൽ പതാക ഉയരും. കയ്യൂരിൽ നിന്ന് പുറപ്പെട്ട കൊടിമര ജാഥ സമ്മേളനവേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വയലാറിൽ നിന്ന് പുറപ്പെട്ട പതാക ജാഥയും അല്പസമയത്തിനകം എത്തിച്ചേരും. പൊതുസമ്മേളന നഗരിയായ AKG നഗറിൽ സ്വാഗത സംഘം ചെയർമാൻ പിണറായി വിജയനാണ് പതാക ഉയർത്തുക. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുൺ പൊതുസമ്മേളന നഗരിയിൽ നിന്നും, അതോടൊപ്പം തന്നെ TG സജിത കാൾടെക്സിൽ നിന്നും ചേരുന്നു. ആദ്യം VV അരുണിലേക്ക്. അരുൺ, എപ്പോഴേക്ക് പതാക ജാഥയും കൊടിമര ജാഥയും സമ്മേളന നഗരിയിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കാം? പതാക ജാഥ അല്പസമയത്തിനകം സമ്മേളനങ്ങളിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നേരത്തെ കൊടിമര ജാഥയും പതാക ജാഥയും ഒരുമിച്ച് കാൾടെക്സ് ജംഗ്ഷനിൽ സംഗമിച്ച് ഇവിടേക്ക് എത്തുമെന്നാണ് അറിയിച്ചത്. പക്ഷേ ഇപ്പോൾ ചെറിയ മാറ്റമുണ്ട്. അല്പസമയത്തിനകം പതാക ജാഥ ഇവിടേക്ക് എത്തിച്ചേരും. CPIMന്റെ പ്രധാന നേതാക്കൾ, സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കളൊക്കെ ഇതിനകം ഈ പൊതുസമ്മേളന സ്ഥലത്തേക്ക്, പതാക ഉയർത്തൽ ചടങ്ങ് നടക്കുന്ന പൊതുസമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞു. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെയുണ്ട്. അല്പസമയത്തിനകം സ്വാസംഘത്തിൻ്റെ ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാകും ഈ പാർട്ടി പതാക ഉയർത്തുക. അതിനുള്ള തയ്യാറെടുപ്പുകൾ, ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. CPIMന്റെ പ്രധാന നേതൃത്വം ഒന്നാകെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ അല്പസമയത്തിന് കാണിക്കാനാണ് പ്രതീക്ഷിക്കുന്നു. വലിയ ഒരു ആൾക്കൂട്ടവും ഇതിനകം ഇന്ന് സമ്മേളനത്തിൻ്റെ പതാക ഉയർത്തൽ ചടങ്ങ് മാത്രമാണ് ഇവിടെയുള്ളത്. സമ്മേളനം നാളെയാണ് ഔദ്യോഗികമായി പ്രതി സമ്മേളനം ആരംഭിക്കുന്നത്. പക്ഷേ അപ്പോഴും വലിയ ഒരു ആൾക്കൂട്ടം ഇതിനകം ഇവിടേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞു. പൊതു സമ്മേളന സമാപന സമ്മേളനത്തിനടക്കം എത്രത്തോളം ജനക്കൂട്ടം ഇവിടേക്ക് എത്തുമെന്നൊരു സൂചന വേണമെങ്കിൽ ഇതിനെ വിലയിരുത്താം. ആ രീതിയിലുള്ള ജനക്കൂട്ടം ഇതിനകം ഈ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട്. വലിയ ആവേശത്തിലാണ് കണ്ണൂർ ജില്ല ഉള്ളടക്കം. പ്രതിപക്ഷയിൽ നേരത്തെ നമ്മോട് സംസാരിച്ച കടകംപള്ളി അടക്കമുള്ള നേതാക്കൾ പറയുന്നത് പോലെ തിരുവനന്തപുരത്ത് നിന്ന് വരെ, അതായത് മറ്റു ജില്ലകളിൽ നിന്ന് വലിയ രീതിയിൽ പ്രവർത്തകർ ഇന്ന് തന്നെ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ സമ്മേളന ഹാളിലേക്കും അവിടേക്കുമൊക്കെ പ്രവേശനം വളരെ നിയന്ത്രിച്ചാണ്. പക്ഷേ കണ്ണൂർ ജില്ല ഒന്നാകെ ഈ സമ്മേളനത്തിൻ്റെ വലിയ മുന്നൊരുക്കങ്ങളിലായിരുന്നു കഴിഞ്ഞ മാസങ്ങളോളം. ആ മുന്നൊരുക്കങ്ങളെല്ലാം ഫലം കണ്ടു എന്നതിന് ശേഷം, അതായത് കോവിഡ് മാറിയ ശേഷം നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു പൊതുപരിപാടിയായി ഇവിടെ പൊതുസമ്മേളനത്തെ മാറ്റാനാണ് CPIMന്റെ സംഘാടക സമിതി, പാർട്ടി കോൺഗ്രസ് സംഘാടക സമിതി തീരുമാനിച്ചിട്ടുള്ളത്. ആ രീതിയിലാണ് ക്രമീകരണങ്ങൾ. കണ്ണൂർ ഒന്നാകെ ഇവിടേക്ക് ഒഴുകിയെത്തും എന്ന പ്രതീക്ഷയിലാണ് സംഘാടക സമിതി ഉള്ളത്. ഏതായാലും അല്പസമയത്തിനകം പതാക ജാഥ ഇവിടേക്ക് എത്തിച്ചേരും. മുഖ്യമന്ത്രി പിണറായി വിജയനാകും 23rd പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള CPIM പതാക ഇവിടെ ഉയർത്തുക. സംഘാടക സമിതി ചെയർമാൻ കൂടിയാണ് ഈ പാർട്ടി കോൺഗ്രസിൻ്റെ സംഘാടക സമിതി ചെയർമാൻ കൂടിയാണ് പിണറായി വിജയൻ. അദ്ദേഹമാകും ഈ പതാക ഉയർത്തുക. നാളെ നയനാർ അക്കാദമിയിൽ പ്രകൃതി സമ്മേളനം ആരംഭിക്കും. അതിന് മുന്നോടിയായി മുതിർന്ന അംഗം, പാർട്ടി അംഗം എസ് രാമേന്ദ്രൻ പിള്ളയാകും പാർട്ടി പതാക സമ്മേളന പ്രകൃതി സമ്മേളന നഗരിയിൽ ഉയർത്തുക. അതിനുശേഷം പ്രകൃതി സമ്മേളനം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രീയമായും സംഘടനാപരമായും ഏറെ പ്രത്യേകതകളുള്ള ഒരു പാർട്ടി കോൺഗ്രസിനാണ് അല്പസമയത്തിനകം പതാക ഉയരാൻ പോകുന്നത്. CPIMന്റെ നേതൃത്വത്തിലെ പ്രായപരിധി 75 വയസ്സായി നിജപ്പെടുത്തിയ ശേഷമുള്ള ആദ്യ സമ്മേളനം. കമ്മിറ്റികളിൽ, പാർട്ടി കമ്മിറ്റികളിൽ അംഗത്വത്തിന് 75 വയസ്സ് എന്ന നിബന്ധന CPIM കൊണ്ടുവരികയാണ്. അതുകൂടി എസ് രാമചന്ദ്രൻ പിള്ളയെ അടക്കമുള്ള പ്രധാനപ്പെട്ട ഒരുപിട് നേതാക്കൾ, ദേശീയ തലത്തിൽ പ്രസിദ്ധിക്കപ്പെടുന്ന ഒരുപിട് നേതാക്കൾ പുതുതലമുറയ്ക്ക് വേണ്ടി വഴിമാറും. കേന്ദ്ര കമ്മിറ്റിയിൽ പുതുമുഖങ്ങൾക്ക് വലിയ അവസ്ഥ നൽകുമെന്ന പ്രഖ്യാപനം ഇതിനകം തന്നെ നേതാക്കൾ നടത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നേരത്തെ ഉണ്ടായിരുന്ന കേന്ദ്ര സെക്രട്ടേറിയറ്റ് എന്ന സംവിധാനം ഈ പാർട്ടി കോൺഗ്രസിൽ പ്രസ്താവിക്കും. അതായത് പൊളിറ്റ് ബ്യൂറോയ്ക്കും കേന്ദ്ര കമ്മിറ്റിക്കും ഇടയിൽ പാലമായി പ്രവർത്തിക്കാൻ, ദൈനംദിന കാര്യങ്ങൾ സംഘടനയുടെ ചലിപ്പിക്കാനുള്ള ഒരു
സംവിധാനമായി കേന്ദ്ര സെക്രട്ടേറിയറ്റ് പുനഃസ്ഥാപിക്കും. അവിടേക്കും യുവാക്കൾക്ക് വലിയൊരു അവസരം, നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നേതാക്കളുടെ കുടുംബാംഗങ്ങൾ, കോടിയേരി ബാലകൃഷ്ണന്റെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളും ഇവിടെ ഇതിനകം പതാക ഉയർത്തൽ ചടങ്ങ് കാണാൻ എത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു ജനസഞ്ചയവും സംസ്ഥാന മന്ത്രിസഭയിലെ പ്രമുഖർ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ പ്രതീക്ഷിക്കുന്നു. പി രാജീവ്, മുഹമ്മദ് റിയാസ്, കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, മന്ത്രിമാർ, കെ ശൈലജയെപ്പോലുള്ള മുതിർന്ന നേതാക്കളൊക്കെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നേതാക്കളുടെ വലിയൊരു നിരയെ നമുക്കിവിടെ കാണാനാകും. സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന സമിതി അംഗങ്ങളും ഒക്കെ ഇതിനകം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം പതാക ജാഥ ഇവിടേക്ക് എത്തിച്ചേരും. അതോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പതാക ഉയർത്തുകയും സംസ്ഥാന സമ്മേളനത്തിന് ഔദ്യോഗികമായി തുടക്കമാവുകയും ചെയ്യും. വലിയ ആവേശത്തോടെ കണ്ണൂർ ഇതിനകം സി പി എമ്മിൻ്റെ 23rd പാർട്ടി കോൺഗ്രസിൻ്റെ ഏറ്റെടുത്തുവെന്നതിൻ്റെ സൂചനകളാണ് ഈ സമ്മേളന തലേ ദിവസം നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. വലിയ രീതിയിലുള്ള ജനക്കൂട്ടമാണ് ഇതിനകം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അഭിലാഷ്, സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസിന് അല്പസമയത്തിനകം തുടക്കമാവുകയാണ്. കണ്ണൂരിൽ ആണ് പതാക ഉയർത്തുന്നത്. സംഘാടക സമിതി സ്വാഗത സംഘം ചെയർമാൻ പിണറായി വിജയനാണ് പതാക ഉയർത്തുക. ഇപ്പോൾ പതാക കയ്യൂരിൽ നിന്ന് പുറപ്പെട്ട കൊടിമര ജാഥ സമ്മേളന വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വയലാറിൽ നിന്നാണ് പതാക ജാഥ എത്തുന്നത്. അല്പസമയത്തിനകം തന്നെ ഇരു ജാഥകളും ഈ സമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേരും. സി പി എം പാർട്ടി കോൺഗ്രസിന് അല്പസമയം തുടക്കമാവുകയാണ്. കണ്ണൂരിലെ സമ്മേളന നഗരിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പ്രേക്ഷകർ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കയ്യൂരിൽ നിന്ന് പുറപ്പെടുന്ന കൊടിമര ജാഥ അല്പസമയത്തിനകം സമ്മേളന വേദിയിലേക്ക് എത്തും. വയലാറിൽ നിന്ന് പുറപ്പെട്ട പതാക ജാഥയും അല്പസമയത്തിനകം എത്തുന്നു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. വി വി അരുൺ വീണ്ടും ചേരുന്നുണ്ട്. അരുൺ, നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കണ്ണൂർ വിപ്ലവത്തിൻ്റെ മണ്ണാണ്, വീരേതിഹാസങ്ങൾ രചിച്ച ഒരു മണ്ണാണ്. അവിടെ പ്രാദേശികമായ പരിപാടികളിൽ പോലും വലിയ ജനക്കൂട്ടം സി പി എമ്മിന് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രദേശവുമാണ്. പക്ഷേ പാർട്ടി കോൺഗ്രസ് വീണ്ടും കേരളത്തിലേക്ക് എത്തുമ്പോൾ, കണ്ണൂരിലേക്ക് എത്തുമ്പോൾ അത് കേരളത്തിലെ മുഴുവൻ പാർട്ടി പ്രവർത്തകർക്കും വലിയ ആവേശമായി മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ കേരളത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും ഈ സമ്മേളനത്തിൻ്റെ പതാക ഉയർത്തൽ ചടങ്ങിലേക്ക് പങ്കാളികളാകാൻ പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ ഉള്ള പ്രവർത്തകരുടെ ഒരു സാന്നിധ്യം എത്രത്തോളം പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ട്. നേതാക്കളുടെ നിര നമ്മൾ കണ്ടുകഴിഞ്ഞു. തീർച്ചയായും പ്രവർത്തകരുടെ വലിയൊരു കൂട്ടം നമുക്ക് ദൃശ്യങ്ങൾ കാണിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സ്റ്റേഡിയത്തിന്റെ പവലിയനാണ് നമുക്ക് ഈ വിദൂര ദൃശ്യത്തിൽ കാണുന്നത്. പവലിയൻ പോലും ഇപ്പോൾ ഏറെക്കുറെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. പ്രവർത്തകരെ ഇവിടേക്ക് മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്നതിനാൽ സുരക്ഷാപരമായ കാരണങ്ങൾ പ്രവർത്തകർ ഇവിടേക്ക് അധികം കടത്തിവിട്ടിട്ടില്ല. ഇത് ഒരുപക്ഷേ പ്രധാന പ്രവർത്തകരാകാം ഇവിടെ ഈ അതിന് സമീപത്തൊക്കെ കൂടി നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള ജനക്കൂട്ടം, പ്രവർത്തകരുടെ പങ്കാളിത്തം, അവരുടെ ആവേശം ഈ ആ തലേ ദിവസം തന്നെ സമ്മേളനത്തിൻ്റെ ഔദ്യോഗികമായ സമ്മേളനം ആരോഗ്യ തലേ ദിവസം തന്നെ കാണാനാകും. വലിയ രീതിയിൽ പ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരുപക്ഷെ പ്രവർത്തകരുടെ പ്രതികരണങ്ങളിലേക്കും പോകാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്പസമയത്തിനകം ഈ പതാക ജാഥ ഈ സ്റ്റേഡിയത്തിലേക്ക് കടന്നു വരും. കുട്ടികളടക്കമുള്ളവർ ഇവിടെ ഉണ്ട്. സമ്മേളനം കാണാമെന്നാണ്. പേരെന്താ? യദുകൃഷ്ണ. എവിടുന്ന് വന്നേ? പാന്തോട്ടം. എങ്ങനെയുണ്ട് സമ്മേളനമൊക്കെ? സുഖം തന്നെ. മൊറായ എടപ്പാറ ക്ഷേത്രത്തിന്റെ അടുത്ത്. എങ്ങനെയുണ്ട് സമ്മേളനമൊക്കെ? എറണാകുളം സമ്മേളനത്തിനൊക്കെ പോയാളോ പാർട്ടി കോൺഗ്രസ് എറണാകുളത്താണ്. കുറച്ച് ആവേശം കൂടുതലുണ്ടല്ലേ? കൂടുതൽ കുറയില്ല. നാടല്ലേ ആവേശത്തിലാണ് പ്രവർത്തകരോടെയുള്ളത്. സി പി എമ്മിന്റെ പ്രധാന
പ്രവർത്തകരാണ് ഒരുപക്ഷെ ഇവിടെ എത്തിച്ചേർന്നത്. ഇപ്പോൾ പതാക ജാഥ കുടിമര ജാഥയുടെ മുൻവശം അനൗൺസ്മെന്റ് വാഹനങ്ങളും മറ്റും ഇവിടേക്ക് കടന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു. വലിയ ആവേശം അണികളിൽ ഉണ്ടാക്കിക്കൊണ്ട് സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി കോൺഗ്രസ് സംഘടന എന്ന നിലയിൽ സി പി എമ്മിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പാർട്ടി കോൺഗ്രസുകൾ അടുത്ത 3 വർഷത്തേക്കുള്ള സംഘടന എങ്ങനെ ചലിക്കണം, സംഘടനയുടെ നയങ്ങൾ എന്താകണം, മാത്രവുമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, അതിന് പാർട്ടിയെ സജ്ജമാക്കണം, അതിനുള്ള ഒരുക്കങ്ങൾ കൂടി പാർട്ടി കോൺഗ്രസിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനാപരമായി സി പി എമ്മിന് ഏറ്റവും പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളാണ് അടുത്ത 5 ദിവസം ഇവിടെ നടക്കേണ്ടത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. പ്രവർത്തകർക്ക് ആവേശമുണ്ട്, നേതാക്കൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഈ സമ്മേളനത്തോടുകൂടി കൂടുതൽ ശക്തമായി പാർട്ടി സംവിധാനം സംസ്ഥാനത്ത് മാത്രമല്ല ദേശീയതലത്തിലും അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കേരളത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു പാർട്ടി എന്ന വിമർശനം സി പി എം കേൾക്കുന്നു. അത് മാറ്റിയെടുക്കാൻ ഈ പാർട്ടി കോൺഗ്രസിലൂടെ ഒരു പരിധിവരെ കഴിയും. ദേശീയതലത്തിൽ ഉള്ള ഇടപെടലുകൾ ശക്തമാക്കാനുള്ള ശ്രമങ്ങൾ ഈ സമ്മേളനത്തിലുണ്ടാകും. അതിനുവേണ്ടിയുള്ള നയരൂപീകരണ വേദിയായി സമ്മേളനം മാറും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി ഏത് രീതിയിലുള്ള കൂട്ടുകൂട്ട വേണം, മറ്റു പാർട്ടികൾ പ്രാദേശിക പാർട്ടികളെ ഏത് രീതിയിൽ ഏകോപിപ്പിച്ച് അതിൻ്റെ നായകസ്ഥാനത്തേക്ക് സി പി എമ്മിന് എത്രത്തോളം കടന്നിരിക്കാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ ഈ പാർട്ടി കോൺഗ്രസിൽ ചർച്ചയാകും. അത് സംബന്ധിച്ച് ചർച്ചകളുണ്ടാകും. കേരളത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ചയാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളാണ് ഇനിയുള്ള 5 ദിവസം, നാളെ മുതൽ 5 ദിവസം ഇവിടെ നടക്കേണ്ടത്. കുടിമര ജാഥ ഇവിടേക്ക് വരികയാണ്. പ്രവർത്തകരിൽ വലിയ ആവേശം ഇതിനകം ദൃശ്യമാണ്. വലിയ രീതിയിലുള്ള ഒരു ആൾക്കൂട്ടം ഇവിടെ കാണാം. ശരിക്കും ഒരു ഉത്സവ ഛായയിൽ കണ്ണൂർ ആകെ മാറുന്ന ഒരവസ്ഥയാണ് ഈ പാർട്ടി കോൺഗ്രസിൻ്റെ തലേ ദിവസം നമുക്ക് ഇവിടെ കാണാനാകുന്നത്. വരും ദിവസങ്ങളിലും ഈ ആൾക്കൂട്ടമൊക്കെ ഇതിൻ്റെ എത്രയോ ഇരട്ടി 7 ലക്ഷം പേർ വരെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന പ്രതീക്ഷയാണ് ജില്ലാ സെക്രട്ടറി കൂടിയായ എം വി ജയരാജൻ കഴിഞ്ഞ ദിവസം പങ്കുവച്ചത്. റൈറ്റ്, അരുണിലേക്ക് വരാം. സി പി എം പാർട്ടി കോൺഗ്രസിന് അല്പസമയത്തിനകം ഔദ്യോഗികമായി തുടക്കമാവുകയാണ്. കണ്ണൂരിലെ എ കെ ജി നഗറിലേക്ക് ഇപ്പോൾ കുടിമര ജാഥ എത്തിയിരിക്കുകയാണ്. നേരത്തെ കയ്യൂരിൽ നിന്നും പുറപ്പെട്ട കുടിമര ജാഥയാണ് സമ്മേളന വേദിയിലേക്ക് എത്തിയത്. വയലാറിൽ നിന്ന് പുറപ്പെട്ട പതാക ജാഥയും അല്പസമയത്തിനകം എത്തും. അതിനുശേഷം എ കെ ജി നഗറിൽ സ്വാഗത സംഘം ചെയർമാൻ പിണറായി വിജയനാണ് പതാക ഉയർത്തുന്നത്. സി പി എമ്മിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കൾ, പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, അതോടൊപ്പം വിവിധ സംസ്ഥാനങ്ങളിലെ മുതിർന്ന നേതാക്കൾ, സംഘടനകളുടെ ഭാരവാഹികൾ, അതോടൊപ്പം തന്നെ വർഗ ബഹുജന സംഘടനകളുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ സമ്മേളന നഗരിയിൽ എത്തിയിട്ടുണ്ട്. റെഡ് വോളണ്ടിയർമാർ അച്ചടക്കത്തോടുകൂടി ഈ സമ്മേളനത്തെ നിയന്ത്രിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. കുടിമര ജാഥ കടന്നുവന്ന, പതാക ജാഥ കടന്നുവന്ന പാതയോരങ്ങളിലെല്ലാം റെഡ് വോളണ്ടിയർമാരാണ് നിയന്ത്രണം ഏറ്റെടുത്തിരുന്നത്. അതോടൊപ്പം ചെങ്കൊടിയേന്തിയ 100 കണക്കിന് പ്രവർത്തകർ ആണ് പതാക ജാഥയെ അനുഗമിച്ചത്, ഒപ്പം കുടിമര ജാഥയെ അനുഗമിച്ചത്. ഇപ്പോൾ ടി ജി സജിത്ത് കൂടി ചേരുന്നുണ്ട്. സജിത്ത്, ഇപ്പോൾ എവിടെയാണുള്ളത്? ഈ ജാഥ, പതാക ജാഥയും കുടിമര ജാഥയും ഒക്കെ വലിയ ആവേശത്തോടുകൂടി സമ്മേളന നഗരിയിലേക്ക് അടുക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ഞാനിപ്പോൾ കണ്ണൂരിലെ കാൾട്ടസ് ജംഗ്ഷനിലാണ്. ഇവിടെയാണ് അല്പസമയം മുമ്പ് കൊടിമര ജാഥ കടന്നുപോയത്. ഇതിലെയാണ് അല്പസമയത്തിനുള്ളിൽ വയലാറിൽ നിന്നുള്ള പതാക ജാഥയും എത്തും. പതാക ജാഥയുടെ ആ വാഹന വ്യൂഹത്തിൻ്റെ ആദ്യ നിര ഈ ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. എം സ്വരാജ് നയിക്കുന്ന പതാക ജാഥയാണ് എത്തിയിരിക്കുന്നത്. കൊടിമര ജാഥ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. തൊട്ട് പിന്നാലെ തന്നെ പതാക ജാഥയും ഉള്ളിലേക്ക് എത്തും. അതിനുശേഷമായിരിക്കും പതാക ഉയർത്തൽ, മുഖ്യമന്ത്രി പിണറായി വിജയൻ പതാക ഉയർത്തുക. എന്തായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. കാത്തിരിപ്പിനൊടുവിൽ പാർട്ടി കോൺഗ്രസ് നാളെ ഔദ്യോഗിക തുടക്കമിടുകയാണ്. അതിൻ്റെ ഭാഗമായുള്ള ബാക്കി നടപടിക്രമങ്ങളിലേക്കും കടക്കുന്നു. കാട്ടസ് സെക്ഷൻ വഴിയാണ് ഈ ജാഥകൾ കടന്നു പോകുന്നത്. ഇന്നലെയാണ് 2 ജാഥകളുടെയും യാത്ര ആരംഭിക്കുന്നത്. കയ്യൂരിൽ നിന്നുമുള്ള കൊടിമര ജാഥയ പി കെ ശ്രീമതി ടീച്ചറാണ് ജാഥ ക്യാപ്റ്റനായി ജാഥയെ നയിച്ചത്. ഇപ്പോൾ വയലാറിൽ നിന്നും, വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നുള്ള പതാക ജാഥയ്ക്ക് നയിച്ചത് എം സ്വരാജാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജാണ് ഈ പതാക ജാഥയെ നയിച്ചത്. ഇപ്പോൾ പതാക ജാഥ കാൾട്ടസ് ജംഗ്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. റെഡ് വാളണ്ടിയർമാർ ആണ് പതാക കൊണ്ടുവരുന്നത്. ജാഥയുടെ ക്യാപ്റ്റൻ എം സ്വരാജാണ്. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ജാഥ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. ഇതോടുകൂടി പിണറായി വിജയൻ പതാക ഉയർത്തും.
മറ്റ് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. പാർട്ടി പ്രവർത്തകരുടെ അടക്കം വലിയൊരു പങ്കാളിത്തം ഉണ്ട്. ഒരുക്കങ്ങൾ നടക്കുന്നു. നേരത്തെ നിശ്ചയിച്ചിൽ നിന്നും അല്പം സമയം വൈകിയിട്ടുണ്ട്, നേരിയ ചില വൈകിയിട്ടുണ്ട്, സമയക്രമങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സമയക്രമം കൃത്യമായി പാലിക്കാനാകുന്നില്ല. അത്രമേൽ ആവേശത്തോടു കൂടിയാണ് ആളുകൾ സ്വീകരിക്കുന്നത്. ആളുകളുടെ വലിയൊരു പങ്കാളിത്തം കൊണ്ടുകൂടി ഈ കണ്ണൂർ സമ്മേളനം ശ്രദ്ധേയമാകുന്നുണ്ട്. സജിത്തിലേക്കും അരുണിലേക്കും വരാം. നമുക്ക് ഈ ദൃശ്യങ്ങൾ അല്പസമയം കണ്ടതിന് ശേഷം ആധ്യാത്മിക നവോത്ഥാന ഗുരു ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശം കൊണ്ട് ധന്യമായ ഭൂമിയിലായും ഹൈലാണ് ശ്രീ മുത്തപ്പൻ മടപുരി എന്നത് ഭക്ത മനസ്സുകൾക്ക് ചാടിതളറച്ചു പാർട്ടി കോൺഗ്രസിന്റെ കൊടിമല ജാഥ സമ്മേളന നഗരിയിലേക്ക്, പൊതുസമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. കയ്യൂരിൽ ഇന്നലെ ആരംഭിച്ച ജാഥ നയിച്ചത് CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ PK ശ്രീമതിയാണ്. ആ ജാഥയാണ് അല്പസമയം മുമ്പ് ഇവിടെ എത്തിച്ചേർന്നത്. മറ്റൊരു കേന്ദ്ര കമ്മിറ്റി അംഗമായ KK ശൈലജ കൊടിമരം ഏറ്റുവാങ്ങും. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിലാകും ഇത്തരത്തിൽ
കൊടിമരം ഏറ്റുവാങ്ങുന്നത്. അത് ഇവിടെ സ്ഥാപിക്കും. അല്പസമയത്തിനകം രണ്ടു ദിവസം മുമ്പ് ആലപ്പുഴയിൽ നിന്ന് വയലാർ രക്തസാക്ഷിസ്തൂപത്തിൽ നിന്ന് എം സുരാജ്, CPM സംസ്ഥാന സെക്രട്ടറി അംഗം എം സുരാജിന്റെ നേതൃത്വത്തിൽ വന്ന പതാക ജാഥയും ഇപ്പോൾ കാൽടെക്സ് ജംഗ്ഷൻ പിന്നിട്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ നിന്ന് അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിച്ചേരുന്ന പതാകയും ഇവിടെ സ്ഥാപിക്കുന്ന കൊടിമരത്തിൽ വരും. അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ പതാക ഉയർത്തുന്നതോടുകൂടി 23rd പാർട്ടി കോൺഗ്രസിന്, കണ്ണൂരിൽ നടക്കുന്ന CPM ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസിന് ഔദ്യോഗിക തുടക്കമാകും. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കൊടിമരം ഇവിടേക്ക് പൊതുസമ്മേളന വേദിക്ക് അരികിലേക്ക് എത്തുകയാണ്. KK ശൈലജ, CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ഈ കൊടിമരം ഏറ്റുവാങ്ങി ഈ കൊടിമരം സ്ഥാപിക്കാനായി ഡെഡ് വോളണ്ടിയർമാർക്ക് കൈമാറും. PK ശ്രീമതിയാണ് കയ്യൂരിൽ നിന്ന് ഈ ജാഥ നയിച്ചത്. വനിതാ നേതാക്കൾ PK ശ്രീമതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ജാഥ സമാപന സമയത്ത് നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ഈ കൊടിമരം ഏൽപ്പിക്കുകയാണ്. ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇനി വളണ്ടിയർമാരെ ചുമതലപ്പെടുത്തിയവർ മാത്രം അത് കർശനമായി ചെയ്യുകയാണ്. ഇടയാക്കരുത്. ചുമതലപ്പെടുത്തിയവർ മാത്രം. കാരണം ഇത് ഭാരം കൂടിയ കൊടിമരമാണ്. എല്ലാവരും മാറി മറ്റുള്ളവർ അവിടെ നിന്ന് മാറുന്നതാണ് നല്ലത്. നേതാക്കളെല്ലാം അല്പസമയത്തിനകം കൊടിമരം ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമ്മേളന നഗരിയിൽ കൊടിമരം സ്ഥാപിക്കും. പതാക ജാഥയും ഏതാനും മിനിറ്റുകൾക്കകം ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കയ്യൂരിൽ നിന്ന് ഇന്നലെയാണ് കൊടിമര ജാഥ CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയുടെ നേതൃത്വത്തിലുള്ള കൊടിമര ജാഥ ഇവിടേക്ക് വന്നത്. കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയാണ് കൊടിമരത്ത് ഇവിടെ ഏറ്റുവാങ്ങിയത്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. കൊടിമരം കൂടി എത്തിയ ശേഷം മുഖ്യമന്ത്രി തന്നെ സ്വാഗത സംഘം പാർട്ടി കോൺഗ്രസിൻ്റെ, കണ്ണൂർ പാർട്ടി കോൺഗ്രസിൻ്റെ സ്വാഗത സംഘം ചെയർമാൻ കൂടിയാണ് പിണറായി വിജയൻ. അദ്ദേഹം ഇവിടെ പാർട്ടി പതാക ഉയർത്തും. അതോടുകൂടി CPM 23rd പാർട്ടി കോൺഗ്രസിന് ഔദ്യോഗിക തുടക്കമാകും. നാളെയാണ് പൊതുസമ്മേളനം ആരംഭിക്കുക. നയനാർ അക്കാദമിയിൽ മുതിർന്ന പാർട്ടി അംഗം എസ് രാമചന്ദ്രൻപിള്ള പതാക ഉയർത്തും. അതിനുശേഷം പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാകും പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. ഇന്നലെ മുതൽ തന്നെ സമ്മേളന പ്രതിനിധികൾ കണ്ണൂരിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രതിനിധികൾക്കപ്പുറം പാർട്ടി പ്രവർത്തകരും വലിയ ആവേശത്തോടെയാണ് ഈ പാർട്ടി കോൺഗ്രസിനെ സ്വീകരിക്കുന്നത്. പാർട്ടി കോൺഗ്രസ് സമ്മേളന നടപടികൾ കാണാൻ പ്രവർത്തകർ ഇന്ന് മുതൽ തന്നെ ഈ പതാക ഉയർത്തി തുടങ്ങിയത്. പതാക സ്ഥാപിക്കാനുള്ള കൊടിമരം ഇവിടെ ഇപ്പോൾ സ്ഥാപിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അല്പസമയത്തിനകം പതാകയും ഇവിടേക്ക് എത്തിച്ചേരും. കയ്യൂരിൽ നിന്നാണ് ഏറെ സമര ഓർമ്മകളുള്ള കയ്യൂരിൽ നിന്നാണ് CPM ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കയ്യൂരിൽ നിന്നാണ് ഈ കൊടിമര ജാഥ പ്രയാണം ആരംഭിച്ചത്. PK ശ്രീമതി നേതൃത്വത്തിലെ ജാഥ അല്പസമയം മുമ്പാണ് ഇവിടെ എത്തിച്ചേർന്നത്. KK ശൈലജ കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ കൊടിമരം ഏറ്റുവാങ്ങി. പതാകയും മേലാറിൽ നിന്നുള്ള പതാകയും അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിച്ചേരും. സംസ്ഥാന സെക്രട്ടറി എം സ്വരാജാണ് പതാക ജാഥ അറിയിച്ചത്. അതിൻ്റെ ക്യാപ്റ്റൻ എം സ്വരാജായിരുന്നു. പതാക കൂടി ഇവിടെ എത്തിച്ചേർന്നതിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ പതാക ഉയർത്തും. ഏറെ പ്രത്യേകതകളുള്ള, ഏറെ പ്രാധാന്യമുള്ള, ആദ്യമായാണ് കണ്ണൂർ ജില്ല
ഇത്തരത്തിൽ ഒരു പാർട്ടി കോൺഗ്രസിന് വേദിയാവുന്നത്. സംഘടനാപരമായി വളരെ പ്രത്യേകതകളുള്ള ഒരു പാർട്ടി കോൺഗ്രസ്സാണ് നാളെ ആരംഭിക്കാൻ പോകുന്നത്. പ്രായപരിധി നിബന്ധന കർശനമായി നടപ്പാക്കും. പാർട്ടി കമ്മിറ്റികളിൽ 75 വയസ്സെന്ന നിബന്ധന കൊണ്ടുവരും. അത് അതുകൊണ്ട് തന്നെ കൂടുതൽ യുവാക്കൾക്ക് കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോ അടക്കമുള്ള സുപ്രധാന കമ്മിറ്റികളിൽ അംഗത്വം ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഇതിനകം ഉയർന്നിട്ടുള്ളത്. കേന്ദ്ര സെക്രട്ടേറിയറ്റും പുനഃസ്ഥാപിക്കാൻ CPM ആലോചിക്കുന്നു. അതിൻ്റെ അന്തിമ തീരുമാനവും ഈ പാർട്ടി കോൺഗ്രസിൽ ഉണ്ടാകും. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കൊടിമരം സ്ഥാപിക്കുന്ന ചടങ്ങാണ്. ഏറെ ആവേശത്തോടെ CPM പ്രവർത്തകർക്ക് വലിയ ആവേശമുയർത്തിക്കൊണ്ട് പാർട്ടി കോൺഗ്രസിന്റെ 23rd പാർട്ടി കോൺഗ്രസിന്റെ കൊടിമരം ഇവിടെ സ്ഥാപിക്കുകയാണ്. ഈ കൊടിമരത്തിലാകും സഖാക്കളെ, സുഹൃത്തുക്കളെ, വയലാറിൽ നിന്നും സഖാവ് MA ബേബി ഉദ്ഘാടനം ചെയ്യുകയും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് M. സ്വരാജ് നേതൃത്വം നൽകുകയും സംസ്ഥാന കമ്മിറ്റി അംഗം CB ചന്ദ്രബാബു മാനേജർ ആവുകയും ചെയ്ത പതാക ജാഥ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പതാക ജാഥ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. പതാക ജാഥ ലീഡറിൽ നിന്ന് ഏറ്റുവാങ്ങുന്നത് ഉയർത്താനുള്ള പതാകയും ഇവിടേക്ക് M. സുരാജ് നേതൃത്വത്തിൽ വയലാറ് യാത്ര തിരിച്ച പതാക ജാഥയും ഇവിടേക്ക് എത്തിച്ചു തന്നിരിക്കുന്നു. ഇപ്പോൾ പതാക ഇപ്പോൾ MV ഗോവിന്ദൻ കേന്ദ്ര കമ്മിറ്റി അംഗവും മന്ത്രിയും കൂടിയായ MV ഗോവിന്ദൻ ഏറ്റുവാങ്ങും. M. സുരാജിൽ നിന്ന് ഏറ്റുവാങ്ങും. ആ പതാകയാകും ഇന്ന് ഈ കൊടിമരത്തിൽ ഉയർത്തുക. കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി കോൺഗ്രസിനുള്ള പതാക ഉയർത്തും. കണ്ണൂർ പാർട്ടി കോൺഗ്രസിന്റെ സ്വാഗത സംഘം ചെയർമാൻ കൂടിയാണ് പിണറായി വിജയൻ. അദ്ദേഹമാകും ഈ പാർട്ടി പതാക ഇവിടെ സമ്മേളന പൊതുസമ്മേളന നഗരിയിൽ ഉയർത്തുക. അല്പസമയത്തിനകം പാർട്ടി പതാക ഉയർത്തും. അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. കൊടിമര ജാഥയ്ക്ക് പിന്നാലെ പതാക ജാഥയും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ ആവേശത്തോടെയാണ് പ്രവർത്തകർ ഇവിടേക്ക് പതാക കൊടിമര ജാഥകൾ എത്തിച്ചത്. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനാ നടപടികളിലേക്ക് CPM പതാക ജാഥയുടെ പതാക കൈമാറും. ആ പതാക മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം മുമ്പ് ഇവിടെ കൊടിമരത്തിൽ ബന്ധപ്പെട്ടവർ മാത്രം കൊടിമരത്തിന്റെ സമീപത്ത് നിൽക്കും. നാളെയാണ് പ്രതിനിധി സമ്മേളനം തുടക്കമാകുന്നത്. പാർട്ടിയുടെ മുതിർന്ന അംഗമായ പൊളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ S. രാമേന്ദ്രൻപിള്ള സമ്മേളന നഗരിയിൽ പ്രതിനിധി സമ്മേളന നഗരിയിൽ നയനാർ അക്കാദമിയിൽ പാർട്ടി പതാക ഉയർത്തും. അതിനുശേഷമാകും പ്രതിനിധി സമ്മേളനം ആരംഭിക്കുക. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംഘടനാ റിപ്പോർട്ടും പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിക്കപ്പെടും. അതിനുമേൽ 5 ദിവസത്തോളം നീണ്ടുനിൽക്കുന്ന ചർച്ചയാണ് പാർട്ടി കോൺഗ്രസ് നടക്കുക. ദേശീയ രാഷ്ട്രീയത്തിലടക്കം വളരെ പ്രധാനപ്പെട്ട ഇടപെടലുകൾ നടത്താൻ CPM നേരത്തെയുള്ള ഒരു സ്വാധീനം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് CPM. അതിന്റെ ഭാഗമായുള്ള ചർച്ചകളാകും
പാർട്ടി കോൺഗ്രസിൽ നടക്കുക, കോൺഗ്രസുമായുള്ള ബന്ധം ഏത് രീതിയിൽ വേണം, മറ്റ് മതേതര കക്ഷികളുമായുള്ള കൂട്ടുകെട്ട്, പ്രാദേശിക പാർട്ടികളുടെ പ്രാദേശികമായുള്ള ശക്തിയുള്ള പാർട്ടികളുടെ ഒരു സഖ്യം രൂപീകരിക്കാനുള്ള ചർച്ചകൾ സജീവമാണ്. ആ രീതിയിൽ വരുന്ന മൂന്ന് വർഷക്കാലം, പ്രത്യേകിച്ച് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകണമെന്ന കാര്യം, ഇപ്പോൾ കേരളത്തിൽ മാത്രം ശക്തിയുള്ള പാർട്ടിയെന്ന് വിമർശനം നേരിടുന്നു, അത് മറികടന്ന് പല സംസ്ഥാനങ്ങളിൽ നേരത്തെയൊക്കെ വലിയ സ്വാധീനമുണ്ടായിരുന്ന സ്വാധീന ശക്തി തിരിച്ചുപിടിക്കാനുള്ള ശ്രമം, അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങൾക്കുള്ള രൂപം നൽകൽ കൂടിയാകും ഈ പാർട്ടി കോൺഗ്രസിൽ അല്പസമയത്തിനകം അതിനുള്ള സമ്മേളനത്തിന്റെ ഔദ്യോഗിക തുടക്കമാകും. പാർട്ടി കോൺഗ്രസ് പൊതുസമ്മേളനം പതാക ഉയർത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ നേരത്തെ എത്തിച്ചേർന്നതാണ്. സംഗീതവും ജില്ലാ സെക്രട്ടറി കൂടിയായ അവരുടെ മുമ്പിലോ അവരുടെ സൈഡിലോ നിൽക്കുന്നത് അവർ സുഖവുമായി അവരുടെ ജോലി നിർവഹിക്കുന്നതിന് തടസ്സമാകും. മാധ്യമ പ്രവർത്തകർ അവരും ഈ ക്രമീകരണവുമായി ഒന്ന് സഹകരിക്കണം. അവർ രണ്ട് വളണ്ടിയർമാരുടെ മുമ്പിൽ നിന്ന് മാറണം. അവരവിടെ നിന്ന് മാറുക എന്നത് വളണ്ടിയർമാർ സല്യൂട്ട് ചെയ്യുന്നതിനും അത് മറ്റുള്ളവർക്ക് കാണുന്നതിനും സഹായകരമായിരിക്കും. അവർക്ക് ദൃശ്യങ്ങൾ എടുക്കാൻ കഴിയും വിധത്തിൽ സൗകര്യങ്ങൾ ഇവിടെ അപ്പുറവും ഇപ്പുറവും ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ ദയവ് ചെയ്ത് അവിടെ നിന്ന് മാറണം. നമ്മുടെ വളണ്ടിയർ പരേഡിൽ അണിനിരക്കാത്ത വളണ്ടിയർ ഓഫീസർമാർ ഈ ക്രമീകരണം പാലിക്കാൻ അവർക്കാണ് ചുമതല, അവരാണ് ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടവർ. ഇരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്നവരെ മാറ്റേണ്ടവർ അവരാണ്. അത്ലറ്റുകൾ റിലിയായി ഇവിടെ ഓടി എത്തിയ നിരവധി പേരുണ്ട്. അവർ വളണ്ടിയർമാർക്ക് പിറകിലായി ആണ് നിൽക്കേണ്ടത്. ചുമതലപ്പെടുത്തിയ പരേഡിൽ പങ്കെടുക്കുന്ന വളണ്ടിയർമാർ ഒഴികെയുള്ള രണ്ട് വളണ്ടിയർമാരും ഇനി അവിടെ നിന്ന് മാറുന്നതാണ് ഉചിതം. ചുമതലപ്പെടുത്തിയ പരേഡിൽ പങ്കെടുക്കുന്ന രണ്ട് സ്ക്വാഡ് വളണ്ടിയർമാർ ഒഴികെയുള്ള രണ്ട് വളണ്ടിയർമാരും അവിടെ നിന്ന് മാറേണ്ടതാണ്. ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസിന് CPM 23rd പാർട്ടി കോൺഗ്രസിന് ഔദ്യോഗിക തുടക്കമാവുകയാണ്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വാഗത സംഘം, കണ്ണൂർ പാർട്ടി കോൺഗ്രസിന്റെ സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി പതാക ഉയർത്തും. അതോടുകൂടി പാർട്ടി കോൺഗ്രസിന് ഔദ്യോഗിക തുടക്കമാകും. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. കയ്യൂരിൽ നിന്നുള്ള കൊടിമല ജാഥയും വയലാർ രക്തസാക്ഷി ആലപ്പുഴ വയലാർ രക്തസാക്ഷി കുടിമല ജാഥയും അല്പസമയമാണ് ഇവിടേക്ക് എത്തിച്ചേർന്നത്. സംസ്ഥാന സെക്രട്ടറി എം സ്വരാജാണ് പതാക ജാഥ നയിച്ചത്. ഇവിടെ കേന്ദ്ര കമ്മിറ്റി കൂടിയായ എം ടി ഗോവിന്ദൻ പതാക എം സ്വരാജ് ഏറ്റുവാങ്ങി. കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ മുൻ മന്ത്രി പി കെ ശ്രീമതിയാണ് കയ്യൂരിൽ നിന്ന് കുടിമല ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്. അത് ഇവിടെ കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ കെ ശൈലജ കൊടിമരം ഏറ്റുവാങ്ങി. അല്പസമയത്തിനകം കൊടിമരത്തിൽ
പാർട്ടി പതാക ഉയർത്തും. പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. നേതാക്കൾ നേരത്തെ തന്നെ നടപടികൾ കാണുന്നതിനായി, നേതൃത്വം നൽകുന്നതിനായി ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. നാളെയാണ് പാർട്ടി കോൺഗ്രസിന് പ്രഗതി സമ്മേളനത്തിന് തുടക്കമാവുക. സമ്മേളന നഗരിയിൽ, പ്രഗതി സമ്മേളന നഗരിയിൽ എസ് രാമചന്ദ്രൻപിള്ള പാർട്ടി പതാക ഉയർത്തും. അതിനുശേഷം പ്രഗതി സമ്മേളനം പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും. അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന പാർട്ടി കോൺഗ്രസിൽ നിരവധി സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതുണ്ട്. പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനത്തിൽ വലിയ മാറ്റം വരുന്ന ഒരു പാർട്ടി കോൺഗ്രസ്സാണിത്. മാറ്റം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പാർട്ടി കോൺഗ്രസ്സാണിത്. നേതാക്കളുടെ മേൽക്കമ്മിറ്റികളിൽ ഉൾപ്പെടുന്ന നേതാക്കളുടെ പ്രായപരിധി നിബന്ധന, 75 വയസ്സെന്ന നിബന്ധന കർശനമായി നടപ്പാക്കാനുള്ള തീരുമാനം ഈ പാർട്ടി കോൺഗ്രസിൽ ഉണ്ടാകും. ആ രീതിയിൽ ഒരു പിടി മുതിർന്ന നേതാക്കൾക്ക് പാർട്ടിയുടെ ഉന്നത കമ്മിറ്റികളിൽ നിന്നുള്ള പുറത്തേക്ക് പോകലിന് ഒരു വഴിവെക്കുന്ന സമ്മേളനം കൂടിയാണ്. അതേസമയം തന്നെ പുതിയ തലമുറയ്ക്ക് അവിടെ കടന്നു വരാനുള്ള അവസരവും ഈ പാർട്ടി കോൺഗ്രസ് ഉണ്ടാകും. പാർട്ടിയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് എന്ന സംവിധാനം പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനവും ഈ പാർട്ടി കോൺഗ്രസിൽ ഉണ്ടാകും. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സംസാരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പതാക ഉയർത്തുന്നതിന് മുന്നോടിയായി ഉള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ എം വി ജയരാജൻ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ വിശദീകരിക്കുന്നത്. അതിനുശേഷം 23-ാം പാർട്ടി കോൺഗ്രസിന്റെ സൂചന എന്നോണം 23 പടക്കം. അത് കഴിഞ്ഞ് പ്രസംഗത്തിന് ശേഷമാണ് മറ്റ് കരിമരുന്ന് പ്രയോഗം. ചുമതലപ്പെടുത്തിയവർ ഇത് ശ്രദ്ധിക്കണം. കരിമരുന്ന് പ്രയോഗം ആദ്യം തന്നെ അങ്ങ് നടത്തിയാൽ ഈ ക്രമീകരണം ആകെ താഴ്ന്നു. അതുകൊണ്ട് ഈ ക്രമീകരണവുമായി എല്ലാവരും സഹകരിക്കണം. സഹോദരി സഹോദരി സഹോദരന്മാരെ, പാർട്ടി കോൺഗ്രസിന്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള രക്തപതാകയും കൊടിവരവുമാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ പാർട്ടി കോൺഗ്രസ് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു ചരിത്ര സംഭവമാക്കി മാറ്റാനാണ് എല്ലാവരും രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഇതിനെ സാക്ഷിയാകാനൂടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് രക്തപതാക ഉയർത്തുന്നതിന് വേണ്ടി പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറും സ്വാഗത സമിതി ചെയർമാനും പ്രിയങ്കരനായ മുഖ്യമന്ത്രിയുമായ ശ്രീ പിണറായിയെ ഞാൻ ക്ഷണിക്കുന്നു. ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്. 23-ാം പാർട്ടി
സാമ്രാജ്യത്വം തുലയട്ടെ, സാമ്രാജ്യത്വം തുലയട്ടെ, സോഷ്യലിസം വിജയിക്കട്ടെ, സോഷ്യലിസം വിജയിക്കട്ടെ, ജനകീയ ജനാധിപത്യ വിപ്ലവം സിന്ദാബാദ്, ജനകീയ ജനാധിപത്യ വിപ്ലവം സിന്ദാബാദ്. കാലം സാക്ഷി, ദരിദ്രം സാക്ഷി, കാലം സാക്ഷി, ദരിദ്രം സാക്ഷി, രക്തസാക്ഷി, കുടീരം സാക്ഷി, രക്തസാക്ഷി, കുടീരം സാക്ഷി, രക്തസാക്ഷി മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ഞങ്ങളിലൊഴുകും ചോരയിലൂടെ. രക്തപതാക പോരട്ടെ, രക്തപതാക പോരട്ടെ, വാനലി ഉയർന്നു പറക്കട്ടെ. ഇൻകുലാബ് സിന്ദാബാദ്, സി പി ഐ എം സിന്ദാബാദ്, സി പി ഐ എം സിന്ദാബാദ്, 23rd പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്. സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, 23rd പാർട്ടി കോൺഗ്രസിന്റെ പൊതുസമ്മേളന നഗരിയിലുള്ള പതാകയാണ് ഇപ്പോൾ ഇവിടെ ഉയർത്തിയിരിക്കുന്നത്. വയലാറിൽ നിന്ന് കൊണ്ടുവന്ന പതാകയും കയ്യൂരിൽ നിന്ന് കൊണ്ടുവന്ന കൊടിമരവും വഴിയിലുടനീളം ആയിരങ്ങളുടെ അഭിവാദ്യം ഏറ്റുകൊണ്ടാണ് ഇവിടെ എത്തിയത്. ഈ പതാക നമ്മുടെ അധ്വാനിക്കുന്ന വർഗത്തിന്റെ ഏറ്റവും വലിയ മോചന പതാകയാണ്. ലോകത്തിന് മുന്നിലും രാജ്യത്തിന് മുന്നിലും കേരളത്തിനകത്തും ഈ പതാകയ്ക്ക് വേണ്ടി ലക്ഷക്കണക്കിന് ആളുകളാണ് അണിനിരന്നത്. അതിന്റെ ഭാഗമായി ലോകത്ത് വന്ന മാറ്റങ്ങൾ, അത് ലോകത്തിന്നും അവഗണിക്കാൻ കഴിയാത്തവയാണ്. ഒരു ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭൂതം എന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തുടക്കത്തെ ആക്ഷേപിച്ചിരുന്നവർക്കടക്കം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത അംഗീകരിക്കേണ്ടി വന്നു. നമുക്കറിയാം, ഈ ലോകത്തിന്റെ ഗതി മാറ്റിത്തീർത്തത് കമ്മ്യൂണിസ്റ്റ് ചെറുപടിയായിരുന്നു. ഹിറ്റ്ലർ ലോകം കീഴടക്കിക്കൊണ്ടിരിക്കുന്നു.
ഓരോ രാജ്യവും തന്റെ കാൽക്കീഴിൽ വീഴുന്നു. അങ്ങനെയാണ് സോവിയറ്റ് യൂണിയൻ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വേണ്ടി ഹിറ്റ്ലർ എത്തുന്നത്. ഹിറ്റ്ലറുടെ പടയെ സോവിയറ്റ് യൂണിയൻ നേരിട്ടത് ലോകത്തിലെ ഐതിഹാസിക സംഭവങ്ങളിലൊന്നാണ്. ജനങ്ങളും ചെമ്പടയും കൈകോർത്തുകൊണ്ട് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അണിനിരന്നു. ഒരുപാട് ത്യാഗങ്ങൾ, ജീവൻ വെടിയലുകൾ എല്ലാം അവിടെ നടന്നു. ലക്ഷക്കണക്കിന് ആളുകളാണ് അതിൻ്റെ ഭാഗമായി ജീവൻ വെടിയുന്ന അവസ്ഥയിലേക്ക് വന്നത്. വിവരണാതീതമായ നാശനഷ്ടമുണ്ടായി. പക്ഷേ ഐതിഹാസികമായ ചെറുത്തുനിൽപ്പ് കേവലം ചെറുത്തുനിൽപ്പ് മാത്രമായില്ല. പിന്നീട് നാം കണ്ടത് അടിവെച്ച് മുന്നേറുന്ന ചെമ്പടയാണ്. അവസാനം അത് ജർമ്മനിയിലെത്തുമ്പോഴാണ് നിൽക്കുന്നത്. അന്നത് സംഭവിച്ചിരുന്നില്ലെങ്കിൽ ലോകത്തിന്റെ ഗതി ഇന്ന് എന്താകുമായിരുന്നു എന്ന് ആലോചിച്ചാൽ മതി. രക്തസാക്ഷി ഗ്രാമങ്ങളെ, ഉന്നപ്രവയലാർ ഗ്രാമങ്ങളെ,